हलो एवरीवन या निंगले स्वंत लिजो जोस कुंजन टेक एंड फूड एल्लावर्क्कुम स्वागतम अब नम्मल इन्नु चेय्यान पोकुन्नत ओरु चिकन तोरनाण चेय्यान पोकुन्नत अयिनु मुंपायिट्ट ञंगळ वीडियोस ञंगळिप्पम ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളിപ്പോൾ വീഡിയോസ് ഞങ്ങളിപ്പോൾ ഇടുന്നില്ലായിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയും ഞങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല. എല്ലാ വീഡിയോസും ഞങ്ങൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ തോര ഉണ്ടാക്കി നോക്കാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോസേ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുഞ്ചാമ്പാരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. अब कृगि वच चिकन नमुक और अर टीसपूं मजपुड़ी इतना नरते ते कहुगि वच मजल उपट कहुगि नोल कहुगि और टेबिस्पू मुलग पड़ी इन और रू को चिकन रू को चिकन और कूटा या पर टेबिस्पू कुमुक पड़ी और टेबिस्पू वेलचर टेबिस्पू वेलच्छ नोल तिम वो नाम वेविका पद नोल मसाल मुलग पड़ी आ कुमुक पड़ी एल पिटिकोड़ वे नोल कुछ इंप रू को चिकन या बोणल चिकन वेद अब यानिप ऐसी नाम आ चिकन नल निकन पड़ा अब अद बोण कूटा याद कौ ईर पर्वतिंग नमुक अटच वेविका वेल नमक चेक क्यों ऑलरेडी आ चिकन वेल अब चिकन चिकन वेगत वेल ऑलरेडी अकूँ अब वेल याडी നമുക്കിപ്പം റോക്കറ്റ് അടുപ്പും അതുപോലെ തന്നെ ബുള്ളറ്റ് അടുപ്പും ഒക്കെ നമുക്കിപ്പം ഭയങ്കര ഫേമസ് ആയിട്ട് വന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു അടുപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഇതിന്റെ അടുപ്പിന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ഒരു കമന്റ് ചെയ്യ ഇതിന്റെ അടുപ്പിന്റെ പേര് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ബിസിൽ അടിക്കണം. ചിക്കൻ വേഗണം, നല്ലോണം വേഗണം, ഒരുപാട് വെന്ത് പോവുകയും ചെയ്യരുത്. ഒരു മൂന്ന് ബിസിൽ, രണ്ട് മൂന്ന് ബിസിൽ അടിക്കണം. നമുക്ക് ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളി നമുക്ക് ചതച്ചെടുക്കണം. ചെറുള്ളിയാണ് ഉള്ളി. ഉള്ളി നമുക്ക് ഇതിനകത്തോട്ടേ കിട്ടിട്ട് അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം ചതച്ചെടുക്കാം. ചതച്ച ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ചതക്കുന്നത് കേട്ടോ. സബോള അല്ല നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ട് വേണ്ടത്, ചെറുള്ളിയാണ് വേണ്ടത്. അപ്പം ഈ ഒരു പർവ്വത്തിൽ അരച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. അങ്ങനെ ഇരിക്കുന്ന എല്ലാം കൂടെ ചതച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ നല്ലോലൊന്ന് വെന്തിട്ടുണ്ട്. ഇപ്പം ഞാനത് ഞാൻ പറഞ്ഞില്ലേ വെള്ളം, ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. കണ്ടോ വെള്ളം, കണ്ടോ നല്ലപോലെ വെള്ളമുണ്ട് അതിനകത്ത്. ഇപ്പം ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ആ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് പറ്റട്ടെ. നമ്മൾ അടുത്തിടത്തിൻ്റെ കാര്യമില്ല, അല്ലാതെ തന്നെ ഇപ്പം വിട്ടു പോന്നിട്ടുണ്ട് ഇപ്പം അതിലെത്തുന്നു. അപ്പം ഇത് കണ്ടോ, ഇനി വെള്ളം കണ്ടത് കണ്ടോ, ഞാനൊരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. കണ്ടോ ആ വെള്ളം ഒന്ന് പറ്റുന്നോടം വരെ ഒന്ന് നമുക്ക് അടുപ്പിലൊന്ന് വെക്കാം. തീയിലൊന്നു ആ വെള്ളം നല്ലപോലെ ഒന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു ഒരു പാത്രത്തിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണുക്കാൻ വെക്കണം. ഇനി അത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അത് പിച്ചി പിച്ചി കീറണം. Thank you.
ഈയൊരു ടൈപ്പിൽ നമുക്ക് നല്ലപോലെ പിച്ചിപ്പിച്ച് നമുക്ക് ബോണിൽ നിന്ന് നമുക്കതെല്ലാം ഇറച്ചി അതിനകത്തു നിന്ന് പിച്ചി എടുക്കണം. ഇനി തോരനുള്ള മസാല നമുക്ക് റെഡിയാക്കണം. അതിനു വേണ്ടി നമുക്കൊരു ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 100 ഇഞ്ചിയും 100 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചപ്പ് ഒന്ന് പോയി കഴിയുമ്പോഴത്തേന് ചെറു ഉള്ളി ഇട്ട് കൊടുക്കണം. നമ്മൾ ചതച്ച് വെച്ചൊരു ചെറിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. സബോള ഒരിക്കലും നിങ്ങൾ എടുക്കരുതിന്, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പം സബോള ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ചെറുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. ചെറിയ ഉള്ളി ഇട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. രണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്ത് കീറി ഇട്ട് കൊടുക്കണം. ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേന് നമുക്കതിനകത്ത് ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 1/2 കിലോയ്ക്ക് മാത്രം ചെറുള്ളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. 2 കിലോ ചിക്കനല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു 1/2 കിലോയ്ക്ക് മാത്രം നമ്മുടെ ചെറുള്ളി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം. ശേഷം ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. 2, 3, 4, 5 കാശ്മീരി മുളക് പൊടി ഇട്ട് കേട്ടോ. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കുരുമുളക് പൊടി എത്ര ഇടുന്നതും നല്ലതാണ്, അങ്ങനെ ടേസ്റ്റ് കൂടും. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മസാല എല്ലാം കൂടെ, മസാലയുടെ ആ പച്ചപ്പ് ഒന്ന് പോകുന്നതോടെ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് നോക്കി വരുമ്പോഴത്തേനും തക്കാളിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളി വേണ്ടവർക്ക് ഇട്ടാൽ മതി, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് തക്കാളി ഇട്ടാൽ എങ്ങനെ ഉണ്ടാകുമെന്ന്. അപ്പം തക്കാളിയും കൂടെ ഒന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. വേണ്ടവർ ഇട്ടാൽ മതി, വേണ്ടാത്തവർ ഇടണമെന്നില്ല. ഒരു ചെറിയൊരു പുളിപ്പും കൂടെ കിട്ടും ഈ തക്കാളി ഇട്ട് വേണമെങ്കിൽ. ഇതൊരൊറ്റ തക്കാളി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ഇനി ഒരു ഒരു തേങ്ങ ചിരണ്ടിയതാണിത്. ഇത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. മസാല ഒന്ന് ആ തേങ്ങയിൽ തേങ്ങാപ്പീരയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് പിടിക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കണം.
ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം. ഞാൻ തുള്ളി ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി അതിലേക്കൊക്കെ നമ്മുടെ കഥാനായകനെ ഇടാൻ വേണ്ടി സമയമായി. ഇടുകയാണ്. ഒരു 2 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു, അത് നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നല്ലപോലെ നിറക്കിക്കണം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ചിക്കൻ തോരന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരെ വിളിക്കുകയാണ്. ലെന്നു വാ, ലെനസ് വാ, എല്ലാരും വാ. എങ്ങനെയുണ്ട് പൂജ? കഴിച്ച് നോക്കിയിട്ട് സത്യസന്ധമായിട്ട് പറയണം. അണ്ണ അങ്ങോട്ട് പറ, അങ്ങോട്ട് നോക്കിയിട്ട് പറ. ഇനി നമ്മുടെ എമീൻ കുട്ടനെ ഒന്ന് കൊടുക്കാം. കൈതാ, കൈതാടാ. കഴിച്ചിട്ട് പറഞ്ഞാ മതി. പൊളി ഐറ്റമാണ്. അങ്ങോട്ട് പറ. മോന് മോന് പാടാ. എല്ലാരും പാ, എല്ലാരും പാ. ബാബാ ലെന്നും ലെനസും പാ. നമ്മുടെ ഇവിടെ കുറെ പിള്ളേരുണ്ടായിരുന്നു. നമ്മളിത് ഉണ്ടാക്കുന്ന ടൈമിൽ ഒരുപാട് പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ പിള്ളേർക്കും കൊടുക്കണം. ബാ എമി ഒക്കെ വാ, ബാ 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 ബാ. കൊച്ചു കാണിച്ചൊരു ബാ കാണിക്കരുത്. സൂപ്പറാണോ ഡി? സൂപ്പറാണോ? എല്ലാ കുഞ്ചന്മാർക്കും ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം കുഞ്ചാമാരെ, അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാ കുഞ്ചാമാർക്കും ടാറ്റ.